നമ്മുടെ ബാൻഡ്രയുടെ ടീസറിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇത് ഹീറോയിന്റെ മാത്രം കഥയല്ല, ഹീറോന്റെ കൂടെയാണ് ദി അസ്ലി ഹീറോ. അസ്ലി ഹീറോ ആണ് ഫസ്റ്റ് ടൈം എവർ ട്രിവാൻഡ്രം ലുലു മോളിൽ നിൽക്കുന്നത്. സോ ദിലീപ് ബേട്ടാ, ട്രിവാൻഡ്രം ഷോ സം ലവ്, കുറച്ച് സ്നേഹം പ്രകടിപ്പിച്ച് ദിലീപ് ബേട്ടാ. ബാൻഡ്രയെ കുറിച്ച്, തമന്നയെ കുറിച്ച്, അരുൺ ചേട്ടനെ കുറിച്ച്, എല്ലാവരെയും കുറിച്ച് രണ്ട് വാക്ക്. തിരുവനന്തപുരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വലിയ സന്തോഷമുള്ള ഒരു സായാഹ്നമാണ്. ആദ്യം തന്നെ കുറച്ച് വൈകിപ്പോയി, പ്രസ് മീറ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതിനാദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്തുന്നു. നിങ്ങൾ ഒരുപാട് നേരം നിങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് ഞങ്ങൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്നു, അതിന് ഒരുപാട് 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 നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ബാന്ദ്ര എന്ന എൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ 28 വർഷക്കാലമായിട്ട് മലയാള സിനിമയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷങ്ങൾ ചെയ്തപ്പോഴെല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അതിനെ നേരിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്. ഇതിനു മുമ്പേ ഇറങ്ങിയ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയും നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ഇപ്പോൾ ബാന്ദ്ര എന്ന് പറഞ്ഞ ഈ സിനിമ ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഈ സിനിമ ഒരു ഡോൺ മൂവിയോ അണ്ടർവേൾഡ് കഥ പറയുന്ന ഒരു സിനിമയല്ല. രണ്ട് മെച്ചുവേർഡായ രണ്ട് പേരുടെ പ്രണയം പറയുന്നൊരു സിനിമയാണത്. ഒരു സാധാരണക്കാരനും തമന്നാജിയുടെ ഒരു കഥാപാത്രമുണ്ട്, താരാ ജാനകി, ഞാൻ ചെയ്യുന്ന ആല, ഇവരുടെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ കഥയാണ് ബാന്ദ്രയിലൂടെ പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്ത സോങ് വന്നു, അതുപോലെ ഇതിൻ്റെ ട്രെയിലർ വന്നു. സിനിമയുടെ ഏകദേശ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും ആളുകളെ കാണുമ്പോൾ ശരിക്കും സിനിമ എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതാണ്. അത് നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് ഇതുപോലെ കൂട്ടമായിട്ടിരുന്ന് ആഘോഷിക്കുമ്പോഴാണ് സിനിമയാകുന്നത്. ഈ സിനിമ നിങ്ങളുടെ കൈകളിൽ മിക്കപ്പോഴും കിട്ടാറുണ്ട് എല്ലാ സിനിമകളും, പക്ഷെ അപ്പോഴെല്ലാം നമ്മൾ ഒറ്റയ്ക്കിരുന്നാണ് അത് കാണുന്നത്. പക്ഷേ ഇതൊരു സ്ക്രീനിൽ നിങ്ങൾക്ക് അത്രയും വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന, ഇതിൻ്റെ നിങ്ങളുടെ കാതുകൾക്ക് അത്രയും ഈമ്പം നൽകുന്ന സംഗീതവും കാഴ്ചകളും എല്ലാം നിറഞ്ഞൊരു സിനിമയാണ്. ഞാൻ ഇതുവരെ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഈ സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങളുണ്ട്. മലയാളത്തിൽ നിന്നാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗണേശേട്ടനുണ്ട്, സിദ്ദിഖിയുണ്ട്, ഷാജോണുണ്ട്, ലെനയുണ്ട്, അതുപോലെ തന്നെ ശരത് സഭ, പിന്നെ അതുപോലെ ഹിന്ദിയിൽ നിന്ന് ഡിനോമോറിയോ, തമന്നാജി, അതുപോലെ മറ്റു താരങ്ങൾ ഒരുപാട് പേര്, പിന്നെ തമിഴിൽ നിന്ന് ശരത്കുമാർ, വി ടി ഗണേഷ് സാർ, അങ്ങനെ ഇത് മൊത്തം പല കഥ ലാംഗ്വേജിലുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള ലാംഗ്വേജുകൾ തന്നെയാണ് ഈ സിനിമയിൽ സംസാരിക്കുന്നത്. അത് ആ കഥ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ്. ഇത്രയും വലിയൊരു സിനിമ, വലിയൊരു മുതൽ മുടക്ക്. കാരണം കേരളം, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഈ സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള കാര്യം തന്നെയാണ്, വലിയൊരു കോസ്റ്റൽ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പം അതിനുവേണ്ടി ശ്രമിച്ച ശ്രീ അജിത്, വിനായക അജിത്, അവരോട് പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സിനിമ വലിയ വിജയമാവണമെങ്കിൽ നിങ്ങളുടെ ഈ സ്നേഹം, നിങ്ങൾ തിയേറ്ററിൽ തന്നെ വരണം, 2.5 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി തരണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഒരു പ്രത്യേക അനുഭൂതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവും, നിങ്ങൾക്ക് രസമാവും എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. ആ
പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ സിനിമ നവംബർ 10 നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഈ സിനിമ രണ്ട് കൈനീട്ടി നിങ്ങൾ സ്വീകരിക്കണം, വലിയൊരു വിജയമാക്കി തരണം. നിങ്ങളെല്ലാവരും കാണില്ലേ, താങ്ക് യു. നിങ്ങൾ കാണണം, കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്കൊരൊക്കെ കാണാനുള്ളൊരു സിനിമയാണ്. പാട്ടും ഇമോഷണലായിട്ടുള്ള കണ്ടൻറ്റുകളും അടിയും ബഹളവും എല്ലാം ചേർന്നൊരു സിനിമ തന്നെയാണ്. അരുൺ ഗോപി ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തൊരു സിനിമയാണ്. വലിയ വലിയ സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ, നിങ്ങളുടെ മുമ്പിൽ നേരിട്ട് നിന്ന് സംസാരിക്കാൻ സാധിച്ചതെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ്. ദിലീപേടാ, രണ്ട് ചോദ്യങ്ങൾ. ഒരു ചോദ്യം, മെച്യൂർഡ് ആയിട്ടുള്ള രണ്ടാൾക്കാരുടെ റൊമാൻറ്റിക് ഫിലിമാണെന്ന് പറഞ്ഞു, പക്ഷെ ടീസറിൽ ഫുള്ള് ഫൈറ്റാണ്. നമ്മൾ ദിലീപേടാ ഫാമിലി ഡ്രാമ മൂവീസാണ് റീസെൻ്റ്ലി രണ്ടും കണ്ടത്. എത്രത്തോളം ആക്ഷൻ പ്രതീക്ഷിക്കാം ഞങ്ങൾക്ക്? ഈ പ്രണയം എന്ന് പറയുമ്പോൾ മൊത്തം ടെൻഷനുള്ള കാര്യമുള്ള, പിന്നെ അടിയും ബഹളവും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ ഫൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും, ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വന്നത് RDX മൂവിയാണ് അൻപറവിൻ്റെ ഇവിടെ വന്നത്. അതിനുശേഷം വന്ന ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് തന്നെ ഏകദേശം 10-11 ദിവസം തന്നെ എടുത്താണ് അൻപറവ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതിൽ ആവശ്യത്തിന് കഥ ആവശ്യപ്പെടുന്ന സമയത്ത് അടിയുള്ളൂ, വെറുതെ പോകുന്ന വഴിക്കൊന്നും അടിയില്ല. അടിയുറപ്പാണ്. എന്നാൽ നെക്സ്റ്റ്, അടുത്ത ചോദ്യം എൻ്റെ, തമന്നയുടെ അടുത്ത് ആ ഡയലോഗ് പറയാൻ പറഞ്ഞപ്പോൾ തമന്നാജിക്ക് പറ്റിയില്ല, പക്ഷേ നമ്മുടെ ഹിറ്റ് ഡയലോഗാണ്, ഒന്ന് പറയാവോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? റൺവേയിലെ ഡയലോഗ്. ബാന്ദ്രയിൽ പറഞ്ഞ ഡയലോഗും കൂടെ, ഞാൻ റൺവേ കയറി നിൽക്കും, പിന്നെയാണ് നിന്റെ വൺവേ.